വടോദരയുടെ മറ്റൊരു അട്രാക്ഷനാണ് സായി ബാഗ് അല്ലെങ്കിൽ കമാത്തി ബാഗ് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു പ്രദേശം. വടോദരയുടെ ഹൃദയഭാഗത്താണ് ഈ ഒരു പാർക്ക് നിലകൊള്ളുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു പാർക്കിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി വരുന്നത്. കവാട ഭാഗത്തു തന്നെ ബ്രോൺസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പരുന്തിൻ്റെ ഒരു പ്രതിമ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കണ്ടതിന് ശേഷം കുറച്ച് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇലക്ട്രിക്കൽ റിക്ഷകൾ ധാരാളമായിട്ട് കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവയുടെ പ്രധാന ഉദ്ദേശമെന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് നടക്കാൻ കഴിയാതെ യഥേഷ്ടം ഈ ഒരു ഗാർഡനിലൂടെ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുവാനായിട്ട് ഈ റിക്ഷ സഹായിക്കുന്നു എന്നുള്ളതാണ്. 113 ഏക്കറിൽ നിലകൊള്ളുന്ന ഈ പാർക്ക് നടന്നു കാണുക എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അസാധ്യമായ കാര്യമാണ്. അതുകൊണ്ട് 100 രൂപ കൊടുത്ത് ഞങ്ങൾ റിക്ഷയിൽ ഇത് ചുറ്റിക്കാണുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മുന്നോട്ട് നീങ്ങുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ബറോഡ ആർട്ട് ഗാലറി ആൻഡ് പിക്ചർ ഗാലറി, മ്യൂസിയം എന്നിവയൊക്കെയാണ് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം വളവ് തിരിഞ്ഞ് മുന്നോട്ട് നീങ്ങുമ്പോൾ വലിയൊരു ക്ലോക്ക് ഗാർഡൻ്റെ നടുഭാഗത്ത് നിലകൊള്ളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആർട്ട് ഗാലറിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പ്രദേശത്തെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് ഈ വലുപ്പമേറിയ ക്ലോക്ക്. പ്രത്യേകമായ രീതിയിൽ ഗാർഡൻ്റെ നടുഭാഗത്ത് എവിടെ നിന്ന് നോക്കിയാലും കാണുവാൻ സാധിക്കാവുന്ന രീതിയിൽ ഇത് സജ്ജീകരിച്ച് വച്ചിരിക്കുകയാണ്. ഈ ഗാർഡൻ മുഴുവൻ ചുറ്റിക്കാണുന്നതിന് വേണ്ടി ഈ റിക്ഷ മാത്രമല്ല നമുക്ക് ലഭ്യമായിട്ടുള്ളത്, ഒരു ടോയ് ട്രെയിനും കൂടെ ഈ ഗാർഡൻ്റെ എല്ലാ വശങ്ങളിലേക്കും പോകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആ മാർഗത്തിലൂടെയും ഈ ഒരു പ്രദേശം മുഴുവനും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വെസ്റ്റേൺ ഇന്ത്യയിലെ ഏറ്റവും വലിപ്പമേറിയ പാർക്ക് എന്നുള്ള പേര് ഈ സൈബാഗ് എന്ന് പറയുന്ന ഈ പാർക്കിന് നിലവിൽ വന്നിരിക്കുകയാണ്. ഏറ്റവും ആദ്യം ഇത് അറിയപ്പെട്ടിരുന്നത് കമാത്തി ബാഗ് എന്നുള്ള പേരിലാണ്. ഇത് 1879 മഹാരാജ സൈറാവു തേഡ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നൽകിയ ഒന്നാണ് ഈ മനോഹരമായ ഗാർഡൻ. അത് ഇന്നും സ്റ്റേറ്റ് വളരെ ഭംഗിയായിട്ട് സംരക്ഷിച്ചു പോരുകയാണ്. ഈ ഒരു പാർക്കിനുള്ളിൽ 98 സ്പൈസസ് മരങ്ങൾ നിലകൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനോഹരമായ ഈ ഗാർഡൻ മുഴുവനും നടന്നു കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം മുഴുവനും നമുക്ക് ചെലവഴിക്കേണ്ടി വരും. കാരണം അത്രമാത്രം ഏരിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒന്നായിട്ട് ഇന്ന് ബറോഡയുടെ ഹൃദയഭാഗത്ത് ഈ ഗാർഡൻ നിലകൊള്ളുകയാണ്. എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ചപ്പ് മാത്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുക. ഈ പച്ചപ്പിലൂടെ മനോഹരമായ ഒരു യാത്രയാണ് ഋഷിയിലിരിക്കുമ്പോൾ നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒത്തിരിയേറെ ആളുകൾ ഈ ഗാർഡനിലേക്ക് കടന്നു വരാറുണ്ട്. പ്രത്യേകിച്ച് സായാഹ്നമാകുമ്പോൾ ഈ ഗാർഡൻ നിറയെ ധാരാളം ആളുകൾ കടന്നു വരാറുണ്ട്. ഒന്ന്, ഇതിന് ഫീസില്ല എന്നുള്ളതാണ്. യഥേഷ്ടം ഇങ്ങോട്ട് കടന്നു വരുവാനായിട്ട് സാധിക്കും. മനോഹരമായിട്ട് സ്റ്റേറ്റ് ഇത് സംരക്ഷിച്ചു പോരുന്നു. അതുമാത്രമല്ല, സായാഹ്നം സ്വസ്ഥമായിട്ട് സ്വൈര്യമായിട്ട് ചെലവഴിക്കുവാനായിട്ട് പ്രത്യേകിച്ച് കുടുംബത്തോടൊത്ത് നല്ല സമയങ്ങൾ സായാഹ്നത്തിൽ ചെലവഴിക്കുവാനായിട്ടും കുട്ടികൾക്ക് വിനോദ ഉപാധികളും കാര്യങ്ങളുമൊക്കെ യഥേഷ്ടം ഇവിടെ ലഭ്യമാകുന്നുള്ളതുകൊണ്ട് കുട്ടികൾക്ക് വലിയൊരു അട്രാക്ഷൻ കേന്ദ്രം കൂടിയാണ് ഈ ഒരു ഗാർഡൻ എന്നുള്ള കാര്യം എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. റോഡയിലുള്ള ഒത്തിരിയേറെ ജനവിഭാഗങ്ങൾക്ക് ഒത്തിരിയേറെ ആശ്വാസം പകരുന്ന ഒന്നായിട്ട് നിലകൊള്ളുകയാണ് സൈബാഗ് എന്ന് പറയുന്ന ഈ ഗാർഡൻ. കാരണം ഒത്തിരിയേറെ തിരക്കുകളിലൂടെ കടന്നു പോകുന്നവരാണ് ആധുനിക ലോകത്തിലെ മനുഷ്യർ. അവരെ സംബന്ധിച്ചോളം ഒരു ആശ്വാസം ലഭിക്കുവാനായിട്ടും അവർക്ക് ചെറിയൊരു വിശ്രമം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുമൊക്കെ ഇവിടെ വരികയും ശുദ്ധമായി ശ്വസിച്ച് ആരോഗ്യം വീണ്ടെടുക്കുകയും നല്ല ഫ്രഷ്നെസ് വീണ്ടെടുക്കുവാനുമൊക്കെ ആയിട്ട് ഈ ഒരു ഗാർഡൻ ഇന്നും ഈ ബറോദരയുടെ ഹൃദയഭാഗത്ത് നിലകൊള്ളുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ഏറെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്.
വളരെ ഭംഗിയായിട്ട് സ്റ്റേറ്റ് ഇതിൻ്റെ സംരക്ഷണം നടത്തി വരുന്നു. അതൊക്കെ എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഗാർഡനോട് അനുബന്ധിച്ച് തന്നെ ആളുകളുടെ അട്രാക്ഷൻ നേടിയെടുക്കുന്നതിന് വേണ്ടി ഒത്തിരിയേറെ സംവിധാനങ്ങളാണ് സ്റ്റേറ്റ് ഈ ഗാർഡനോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ ബറോഡ ആർട്ട് ഗാലറിയും പിക്ചർ ഗാലറിയും മ്യൂസിയവും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് സ്പെഷ്യൽ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നൽകിക്കഴിയുമ്പോൾ അങ്ങോട്ടുള്ള പ്രവേശനം നമുക്ക് സാധ്യതമാകും. അതിനുശേഷം മറ്റൊരു അട്രാക്ഷനായിട്ട് നിലകൊള്ളുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ക്ലോക്കാണ്. ഗാർഡൻ്റെ നടുഭാഗത്തായിട്ട് നിലകൊള്ളുന്ന മനോഹരമായ ക്ലോക്ക് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്ലാനറ്റോറിയമാണ്. ഈ ഗാർഡൻ്റെ ഹൃദയഭാഗത്തായിട്ട് ഒരു പ്ലാനറ്റോറിയം നിലകൊള്ളുന്നുണ്ട്. കുട്ടികളുമായിട്ട് വരുന്ന മാതാപിതാക്കൾക്ക് യഥേഷ്ടം ഈ പ്ലാനറ്റോറിയത്തിൽ വച്ച് ഒത്തിരിയേറെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുവാനൊക്കെ ആയിട്ട് സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഒരു അമ്പലവും നിലകൊള്ളുന്നുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുവാൻ ആഗ്രഹിക്കുകയാണ്. കുട്ടികളുമായിട്ട് വരുന്ന മാതാപിതാക്കൾക്ക് യഥേഷ്ടം സമയം ചെലവഴിക്കുവാൻ പറ്റാവുന്ന രീതിയിൽ വിശാലമായ നല്ല ഗാർഡനും കളിക്കുവാനുള്ള ഒത്തിരിയേറെ ഉപാധികളും ഒക്കെ നമുക്ക് ഈ ഗാർഡനോട് അനുബന്ധിച്ച് കാണുവാൻ സാധിക്കും. വളരെ ഭംഗിയായിട്ടാണ് സ്റ്റേറ്റ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇന്നും തുടർന്നു പോരുന്നത്. ഈ പാർക്കിലെ മറ്റൊരു അട്രാക്ഷനാണ് വഡോദര എന്ന് എഴുതിയിരിക്കുന്ന വലിപ്പത്തിലുള്ള ഒരു നിർമ്മിതി നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിൽ ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ ഫോട്ടോ എടുക്കുവാനും വർത്തമാനം പറയുവാൻ ചെലവഴിക്കുവാനും ഒക്കെ ആയിട്ട് എത്തിച്ചേരുന്നവരും ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു തൂക്കുപാലമാണ്, ഇരുമ്പ് പാലം. ഈ അടുത്ത കാലത്തായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ ഇരുമ്പ് പാലത്തിൻ്റെ നിർമ്മിതിക്ക് വേണ്ടി 12 കോടി രൂപയാണ് സ്റ്റേറ്റ് ചെലവഴിച്ചിരിക്കുന്നത്. അതെഴുതിയിരിക്കുന്ന ഫലകവും 2021 അത് ഉദ്ഘാടനം ചെയ്തതിൻ്റെ ലേഖനങ്ങളും നമുക്ക് ആ ഫലകത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഗുജറാത്ത് ഭാഷയിലാണ് അത് മുഴുവൻ എഴുതി വച്ചിരിക്കുന്നത്. കൂട്ടത്തിലുള്ള അനിലേട്ടനിൽ നിന്നാണ് വിവരങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഏതായാലും 3 കോടി രൂപ മടക്കി നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിലൂടെ ഒരു വാക്കിംഗ് ഞാൻ പ്രത്യേകമായിട്ട് ഉദ്ദേശിച്ചിരിക്കുകയാണ്. നീണ്ട് ഏതാണ്ട് 100 മീറ്റർ ദൂരം നിലകൊള്ളുന്ന മനോഹരമായ പാലം, സൈഡ് ഭാഗത്ത് കാടുപിടിച്ച് കിടക്കുന്ന ഒത്തിരിയേറെ പ്രദേശങ്ങൾ ഒക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പാലം കടന്ന് മറുഭാഗത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഈ ഗാർഡനോട് അനുബന്ധിച്ച് തന്നെ നിലകൊള്ളുന്ന കാഴ്ച ബംഗ്ലാവിലേക്കുള്ള സൂവിലേക്കുള്ള ഒരു എൻട്രൻസ് ഗേറ്റും കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന് സ്പെഷ്യൽ ഫീ നൽകേണ്ടി വരും. സമയക്കുറവ് മൂലം ആ ഒരു ഭാഗത്തേക്ക് ഞങ്ങൾ പോകുവാൻ കൂട്ടാക്കിയില്ല, മറിച്ച് തിരികെ എത്തി അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി ഞങ്ങളുടെ യാത്ര തുടരുകയായിരുന്നു.